നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം അദാനിയെ ഏൽപ്പിച്ച നടപടിയെ അനുകൂലിച്ച് സുരേഷ് ഗോപി എം പി. വിമർശിക്കുന്നവർക്ക് വിറ്റുതുരച്ചു എന്ന് പറയാമെന്നും അതല്ലല്ലോ സത്യമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിമാനത്താവളത്തിൻ്റെ നിശ്ചിത സമയത്തേക്കുള്ള നടത്തിപ്പ് മാത്രമാണ് കൈമാറിയത്. 50 വർഷമാണ് അദാനി ഗ്രൂപ്പ് വിമാനത്താവളം നടത്തുക. ഇതുവഴി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സൗകര്യപ്രദമായ മാറ്റങ്ങളും സേവന രീതികളും വരട്ടെയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജനങ്ങൾ വിമാനത്താവളം ഉപയോഗിക്കുമ്പോൾ അവരുടെ യാത്രയിലുള്ള ക്ലേശങ്ങൾ കുറയ്ക്കാൻ ആർക്ക് സാധിക്കും? ഇത്രയും കാലം മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ലല്ലോ. ഇനി സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു. വിമർശിക്കുന്നവർക്ക് വിറ്റുതുരച്ചു പോകാം എന്ന് പറഞ്ഞു പോകാനേ പറ്റൂ. അതല്ലല്ലോ സത്യാവസ്ഥ. ക്ലിപ്തമായ ഒരു സമയത്തേക്ക് നടത്തിപ്പ് മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. അതിൽ ജനങ്ങൾക്ക് വിമാനത്താവളം ഉപയോഗിക്കുന്നവർക്ക് തൃപ്തി പകരുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ വിമർശനമൊക്കെ കത്തി നശിക്കും. കോവിഡിന് ശേഷം പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് 2-3 മാസം എമിറേറ്റ്സും ഇത്തിഹാദും ഒന്നും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല. ഇന്ത്യയിലെ തന്നെ 2-ാമത്തെ വിമാനത്താവളമാണിത്. 1932 കേണൽ ഗോതവർമ്മരാജ തുടങ്ങി വെച്ചതാണിത്. അന്ന് ഇത് ലാഭകരമാകുമോ എന്ന് ടാറ്റ സൺസ് ചോദിച്ചപ്പോൾ നഷ്ടം നികത്തിക്കോളാം എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച എയർപോർട്ടാണ് ഇത് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സൗകര്യപ്രദമായ മാറ്റങ്ങൾ ഒരു കാലഘട്ടത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സേവന രീതികൾ വരട്ടെ. അതിൽ ആർക്കാണ് ഒരു സുഖമില്ലായ്മയുള്ളത്? മുംബൈ വിമാനത്താവളമോ ഡൽഹി വിമാനത്താവളമോ സ്വീകരിക്കുന്ന രീതിയിൽ യാത്രക്കാരെ സ്വീകരിക്കണം. വീടെത്തുക എന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. അതിൽ ക്ലേശങ്ങൾ ഉണ്ടാകും. അത് ഇല്ലാതാക്കുക എന്നത് ഒരു കാലത്ത് നടക്കില്ല. അതൊരു ഭാരമായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കരുത്. അക്കാര്യത്തിൽ തീർച്ചയായും മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു. നമസ്കാരം.